ഉദ്ദേശിച്ചാന്ന് വന്നേക്കുന്നത് നമ്മുടെ റോഷോക്ക് ഞാൻ കണ്ടു. അപ്പൊ അത് കണ്ടപ്പോ എന്റെ ഒരു ഒപ്പീനിയൻ പറയാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പൊ ഇത് ഡയറക്ട് ചെയ്തേക്കുന്നത് നിസാം ബഷീറാണ് ഡയറക്ട് ചെയ്തേക്കുന്നത്, നമ്മുടെ കെട്ടിയോളാന്റെ മാലകയിലേ അതൊക്കെ ഡയറക്ട് ചെയ്തേക്കുന്ന ഡയറക്ടറാണ്. ഗൈസ് ഒന്നും പറയല്ല, ഡയറക്ഷൻ വേറെ ലെവല് മോനെ, വേറെ ലെവല്. എന്താ പറയാ, ഇത് ആ കെട്ടിയോളാനന്റെ മാലയൊക്കെ ഡയറക്റ്റ് ചെയ്ത ഡയറക്ടറാണ് ഇത് ഡയറക്റ്റ് ചെയ്തത്. ആരും പറയില്ലോ എന്റെ പോലെ അത് ഒരു ആനോ അല്ല ആന ആനപ്പിണ്ടോ തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അത്രയും വലിയ ഹ്യൂജ് ഡിഫറൻസ് ആട്ടോ ഡയറക്ഷൻ. എനിക്ക് ശരിക്കും അത് ഫീല്, എനിക്ക് ശരിക്കും അത് നന്നായിട്ട് അത് ഫീൽ ചെയ്യും. ഡയറക്ഷൻ വെറൈറ്റി ഒമ്പോ ഒന്നും പറയാമല്ലോ. അതിന്റെ ഇടയിൽ എനിക്കൊരു ലിജോ ജോസ് പല്ലിശ്ശേരി ടച്ച് കിട്ടിയോ എന്ന് എനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ട്. പിന്നെ ഇത് എഴുതിയിരിക്കുന്ന സമീർ അബ്ദുള്ള ആണ്, നമ്മുടെ ഇബിലീസ് അഡ്വഞ്ചറസ് ഓഫ് ഓമനക്കുട്ടനൊക്കെ എഴുതിയില്ലേ അതിന്റെ, അത് എഴുതിയ ആളാണ്. പിന്നെ ഇത് പ്രൊഡ്യൂസ് ചെയ്ത മമ്മൂട്ടി കമ്പനി. പിന്നെ അഭിനയിച്ചിരിക്കുന്നത് മമ്മൂക്ക, പിന്നെ പറയണ്ടല്ലോ, ബിന്ദു പണിക്കൻ, ഗ്രേസ് ആന്റണി, ഷറഫുദ്ദീൻ, പിന്നെ നമ്മുടെ ജഗദീഷും, പിന്നെ കോട്ടയം നസീർ, പിന്നെ മറിമായല്ലേ അതിലെ രണ്ടുപേരുണ്ട്. അഭിനയൊക്കെ മമ്മൂക്കട അഭിനയം പറയണ്ടല്ലോ, ഒരു രക്ഷയില്ല. ചില സീനൊക്കെ ആ മമ്മൂക്കട ഒരു സീനുണ്ട് എൻ്റെ മോനെ ഒരു ഒരു ഇതിന് വന്നതാ, ഒരു ഫ്യൂണറിലോ അനുഭവം പുറകിൽ നിന്ന് ഒരു കോട്ടൊക്കെ ഇടി വന്ന പുറകിൽ നിന്ന് എടുക്കുന്ന ഒരു ഷോട്ട് ഉണ്ട്. എൻ്റെ മോനെ പക്ക ദുൽഖർ, സത്യ ഞാൻ ദുൽഖർ സ്ഥലം കറക്റ്റ് ദുൽഖറിനെ പുറകിൽ നിന്ന് കണ്ട അതേപോലെ തന്നെ മമ്മൂക്കട, ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ ബിന്ദു പണിക്കർ, ബിന്ദു പണിക്കർ ഗൈസ് അവസാനം നമുക്ക് സ്റ്റാർട്ടിംഗ് ഒന്നും എനിക്ക് അത്ര തോന്നിയില്ല ബിന്ദു പണിക്കർ, പക്ഷെ അവസാനമായപ്പോ നന്നായിട്ടൊരു സ്കോർ ചെയ്യണ പോലെ ഒരു ഫീൽ ചെയ്തട്ടോ ബിന്ദു പണിക്കർ. ബിന്ദു പണിക്കർ ഒരു രക്ഷയില്ലാത്ത അഭിനയ. പിന്നെ അതുപോലെ തന്നെ ഷറഫുദ്ദീൻ, ഗ്രേസ് ആന്റണി, ഈ ഷറഫുദ്ദീൻ ഇങ്ങനെ 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 മാറി മറിഞ്ഞ് മാറി വന്ന സ്ക്രീൻ സിനിമയിൽ ത്രൂ ഫുള്ളും ഉണ്ട്, പക്ഷെ ഇടയ്ക്ക് ഇങ്ങനെ എന്താ പറയാ 5 മിനിറ്റ് ഇട്ട് കാണിക്കുന്ന ഒരു സീനാണ് നമ്മുടെ ഷറഫുദ്ദീൻ. ഗ്രേസ് ആന്റണിയും പറയാമല്ലോ നല്ലതായിട്ട് തന്നെ നല്ല കിടില അഭിനയം കേട്ടോ. പിന്നെ പിന്നെ സിനിമാറ്റോഗ്രാഫി നിമീഷ് രവി, എഡിറ്റഡ് ബൈ കിരൺ ദാസ്. എന്റെ മോനെ എഡിറ്റിംഗ് വേറെ ലെവലാണ് കേട്ടോ. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മ്യൂസിക്കും BGM അയ്യോ പൊളി, അന്നല്ലാതെ ഞാൻ എന്താ പറയാം. ഞാനത് ഉച്ചപ്പോ പറയുമ്പോ നിങ്ങൾക്ക് വലിയൊരു അതിശയോക്തി ആയിട്ട് തോന്നും. ഗൈസ് നിങ്ങളത് തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്താലാണ് അത് മനസ്സിലാവുള്ളൂ. കിടിലും കിണ്ണങ്കാച്ചി സാധനം ഗൈസ്. അപ്പൊ ഞാൻ ഇതുവരെയായിട്ട് സിനിമയുടെ കാര്യം പറഞ്ഞില്ല. സിനിമ എന്ന് പറഞ്ഞാൽ ഗൈസ് എന്താ പറയാ, ഇതൊരു പ്രതികാരം മൂവിയാണ്. പ്രതികാരം എന്താ പറയാ, നമ്മൾ പ്രതികാരം ചെയ്ത് നമ്മൾ വീട് കുളം തോണ്ടാന്ന് പറഞ്ഞു, വീട് കുളം തോണ്ട അങ്ങനത്തെ ഒരു സീനാണ് ഇത്. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഇതില് എന്തോ ത്രില്ലർ ഉണ്ട് ഹൊറർ ഉണ്ട് അങ്ങനെ എല്ലാം ഉണ്ട്. നമ്മൾ ഇത്ര നാള് കണ്ടു വന്ന പോലെ ഒരു പ്രതികാരം അങ്ങനത്തെ സമയമില്ല. ഒരു സ്ലോ പേസിൽ പോയി ഇത് ഫുള്ള് സ്ലോ പേസാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ടക്ക 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 എന്നുള്ള ഒരു സംഭവം ഒന്നുമില്ല, എല്ലാം ഫുള്ളി സ്ലോ പേസിലാണ് പോകുന്നത്. ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫൊക്കെ സ്ലോ പേസിലാണ്. എനിക്ക് ചെറുതായിട്ടൊരു എനിക്ക് ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും ചെറുതായിട്ടൊരു ലാഗ് അടിച്ചിട്ടോ. എന്നാലും എന്തായാലും സാധനം കിട്ടുവാണോ എന്താ പറയുക, നമ്മൾ ഇരുത്തി അങ്ങോട്ട് കാണിക്കും. ഇത് നമ്മൾ കണ്ട പോലെയുള്ള സിനിമയല്ല. നമ്മൾ കണ്ട സിനിമ എന്ന് പറഞ്ഞാൽ എന്താ പറയാ, സിനിമ നമുക്കിത് പറഞ്ഞുതരും. പക്ഷെ ഈ സിനിമ എന്ന് പറഞ്ഞാൽ നമ്മുടെ റോഷോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സിനിമയിലിട്ട് തന്നെ ചിന്തിച്ച് അതിലെന്താന്നുള്ള ഒരു കണ്ടന്റ് നമ്മൾ അത് കണ്ടുപിടിക്കണം. അങ്ങനത്തെ ഒരു വെറൈറ്റി സബ്ജക്റ്റ് ആണ്. ചെറുതായിട്ട് ഒരു എനിക്ക് ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും സത്യം പറയാമല്ലോ ഒരു ചെറുതായിട്ട് ഒരു ലാഗ് അടിച്ചെന്നല്ല ഒരു ഇതല്ലാതെ എന്തായാലും കിടു മൂവിയാണ്. ഡയറക്ഷനും മ്യൂസിക്കും BGM ഒക്കെ ഒരു രക്ഷയില്ലാത്ത അമ്മാതിരി സാധനം, അല്ലാതെ വേറെ ഒന്നും പറയാനില്ല. പിന്നെ മമ്മൂക്ക പിന്നെ അഭിനയിക്കാനൊക്കെ പറയാന്ന് വെച്ചാൽ നല്ലതായിട്ട് എല്ലാവരും എന്നെ കിടിലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളെന്തായാലും നിങ്ങൾ ആ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്താലാണ് ഞാൻ ഇപ്പം പറഞ്ഞതിൻ്റെ ഒരു ഇത് കിട്ടുള്ളൂ കേട്ടോ. അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തതും. ഡയറക്ഷനും മമ്മൂക്ക പിന്നെ ഫുൾ മൂവി കിട്ടു സാധനമാണ്. പിന്നെ എല്ലാവരും പോകുമ്പോൾ സ്ലോ പേസ് മൂവിയാണ്, അത് ഞാൻ പ്രത്യേകം പറഞ്ഞോളൂ. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ അങ്ങനെ ടക്ക 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 ചെയ്യുന്നൊന്നുമല്ല, എല്ലാം സ്ലോ ആയിട്ടാണ് പോകുന്നത്. പക്ഷേ വെറൈറ്റി ഒരു സംഭവമാണ്, അത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഇതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പോൾ ഗൈസ് അപ്പോൾ എല്ലാവരും പോയി തിയേറ്ററിൽ പോയി കാണാം. അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ശരി എന്നാൽ ടാറ്റ. അപ്പോൾ